എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നാം ഒരു കവിയെയാണ് പരിചയപ്പെടുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ഓർമ്മയുടെ ജാലകം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത എഴുതിയ അയ്യപ്പ പണിക്കരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത് നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു ഒട്ടേറെ സാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ആഗോള പതിപ്പായിരുന്നു പ്രഗത്ഭനായ അധ്യാപകൻ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു നാടകം ചിത്രരചന സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരി അമ്മ എം മീനാക്ഷി അമ്മ കാവാലം ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ എൻ മിഡിൽ സ്കൂൾ മാങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ പുളിങ്ങുന്ന സെൻറ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ബിരുദ പഠനം അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് എം എ പി എച്ച് ഡി ബിരുദങ്ങൾ നേടി കോട്ടയം സി എം എസ് കോളേജിൽ ഒരു വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തിരുവനന്തപുരം എം ജി കോളേജിലെത്തി ദീർഘകാലം ഇവിടെയായിരുന്നു അധ്യാപന ജീവിതം പിന്നീട് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു മലയാള കവിതയെ ആധുനികതയിലേക്കും ഉത്തരാധുനിക കവിതയിലേക്കും കൈപിടിച്ച് നടത്തിയത് അയ്യപ്പ പണിക്കരാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദേശബന്ധു വാരികയിൽ പ്രസിദ്ധീകരിച്ച അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയാണ് മലയാള ആധുനിക കവിതയുടെ ആധാരശില സർവേന്ദ്രിയ സ്പർശിതത്വമാണ് കാവ്യാനുഭൂതിയുടെ കാതൽ എന്നെഴുതിയ അയ്യപ്പ പണിക്കരുടെ ഓരോ കവിതയും പിന്നീട് മലയാള കവിതയ്ക്ക് നവീന ഭാവുകത്തിലേക്കുള്ള മുന്നേറ്റങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമുക്ക് പരിചയപ്പെടാം അയ്യപ്പ പണിക്കരുടെ കൃതികൾ നാല് ഭാഗം കുരുക്ഷേത്രം അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ രണ്ട് ഭാഗം തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ചുള്ള ജീവചരിത്രം കാർട്ടൂൺ കഥകളും മഹാരാജ കഥകളും പത്ത് കവിതകളും പഠനങ്ങളും പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ ഗോത്രയാനം മൃത്യുപൂജ കുതിരക്കൊമ്പ് പൂച്ചയും ഷേക്സ്പിയറും കവിതകൾ സൗത്ത് ബൗണ്ട് ഇൻ ദ സേക്രഡ് നെവൽ ഓഫ് അവർ ഡ്രീം ഐ കാൻ ഹെൽപ് ബ്ലോസമിങ് ക്യൂബൻ കവിതകൾ ഗുരുഗ്രന്ഥസാഹിബ് ഹേ ഗഗാറിൻ കുടുംബപുരാണം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അതിൽ ചിലതാണ് സരസ്വതി സമ്മാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആശാൻ പ്രൈസ് മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം ഒറീസയിൽ നിന്നുള്ള ഗംഗാധർ മെഹർ അവാർഡ് മധ്യപ്രദേശിൽ നിന്നുള്ള കബീർ പുരസ്കാരം ഭാരതീയ ഭാഷാ പരീക്ഷത്തിൻ്റെ ഭിൽവാര പുരസ്കാരം എന്നിവയുൾപ്പെടെ പല പുരസ്കാരങ്ങളും ലഭിച്ചു വയലാർ അവാർഡ് ലഭിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു എഴുപത്തി ആറാം വയസ്സിൽ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളായിരുന്നു മരണകാരണം മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാവാലത്തെ തറവാട്ടുവീട്ടിൽ സംസ്കരിച്ചു കൂട്ടുകാർക്ക് അയ്യപ്പ പണിക്കർ എന്ന കവിയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം ഇവിടെ ശ്രദ്ധിക്കൂ അയ്യപ്പ പണിക്കർ ലോകസാഹിത്യവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ലഭിച്ച അനുഭവങ്ങൾ മലയാള കവിതയിൽ പുതിയ കാവ്യാനുശീലനം ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്തിയ കവികളിൽ പ്രമുഖൻ രൂപത്തിലും ഭാവത്തിലും വൈവിധ്യം പുലർത്തുന്നവയാണ് അയ്യപ്പ പണിക്കരുടെ രചനകൾ ബഹുഭാഷ പണ്ഡിതൻ സാഹിത്യ നിരൂപകൻ അധ്യാപകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അയ്യപ്പ പണിക്കരുടെ കൃതികൾ മൂന്ന് ഭാഗങ്ങൾ അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ പത്മശ്രീ സരസ്വതി സമ്മാൻ കബീർ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സഞ്ജയൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അന്തരിച്ചു എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കായിട്ട് നമുക്കിത് ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം